ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയ ദി കശ്മീരി ഫയൽസിന്റെ വിജയം ആഘോഷമാക്കുകയാണ് സംവിധായകനും അതിന്റെ അണിയറ പ്രവർത്തകരും. ചരിത്രത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട പല സംഭവങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ച ചിത്രം. വംശഹത്യയുടെ കഥ പറയുന്ന സിനിമ കേരളത്തിന്റെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കേണ്ട എന്ന് വാദിച്ച പ്രതിഭാഗം. ആരോപണങ്ങളുടെ വിമർശനങ്ങളെല്ലാം താണ്ടി സിനിമ തീർത്തത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം. ഇപ്പോഴിതാ സംവിധായകൻ വിവേക് അഗ്നിഹോത്രിയുടെ അടുത്ത ചിത്രം ദില്ലി ഫയൽസിനെ കുറിച്ചുള്ള ചർച്ചകളാണ് എങ്ങും. ദില്ലിയുടെ യഥാർത്ഥ ചരിത്രം പുറത്തു കൊണ്ടുവരാൻ ഈ ചിത്രം കൊണ്ട് സംവിധായകൻ തയ്യാറെടുക്കുമ്പോൾ അതിൽ പ്രതിപാദിക്കുന്ന വിഷയമാണ് ഇനി നോക്കി കാണേണ്ടത്. അതെ, ഒരു വിഭാഗത്തിനെ മുഴുവൻ വെട്ടിലാക്കാൻ ഒരുങ്ങുന്ന ചിത്രം. 1921 അരങ്ങേറിയ മലബാർ കലാപവും ചിത്രത്തിൽ പ്രമേയമാകുന്നുണ്ട്. ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് നടക്കുന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി എത്തുകയാണ് വിവേക് അഗ്നിഹോത്രി. വിവേക് അഗ്നിഹോത്രി കേരളത്തിൽ എത്തുന്നതിനെ ഭീതിയോടെ നോക്കിക്കാണുകയാണ് ഒരു വിഭാഗം. കശ്മീരി പണ്ഡിറ്റുകളുടെ കഥ പറഞ്ഞ ദി കശ്മീരി ഫയൽസ് എന്ന ചിത്രം തീവ്ര ഇസ്ലാമിസ്റ്റുകളെ വളരെയധികം പ്രകോപിപ്പിക്കുന്ന സ്ഥിതി വിശേഷമുണ്ടായ കേരളത്തിൽ മലബാർ കലാപം പ്രമേയമാകുമ്പോൾ മലബാർ കലാപത്തിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത വാര്യകുന്ദനെ പോലുള്ളവരെ മലയാള സിനിമയിൽ വീരപുരുഷനാക്കി ചിത്രീകരിക്കാൻ ഒരുങ്ങുന്ന ഒരു കൂട്ടർക്കാണ് ഇതിലൂടെ പണി കിട്ടുന്നത്. മലബാർ വിപ്ലവത്തിന്റെയും ചരിത്രത്തിലെ അധികമാർക്കും അറിയാത്ത വസ്തുതകൾ കൂടി കോർത്തിണക്കിയായിരിക്കും വിവേക് അഗ്നിഹോത്രിയുടെ ദില്ലി ഫയൽസ് ഒരുങ്ങുക. സിനിമ മാറുകയാണ്. ഇതുവരെ ചരിത്രം നിശ്ചയിച്ച ഒരു വിഭാഗത്തിന്റെ മാത്രം താല്പര്യങ്ങൾക്കനുസരിച്ച് ചരിത്രത്തെ വളച്ചൊടിച്ച രീതികൾ മാറുകയാണ്. ഇനി യഥാർത്ഥ ചരിത്രം അറിയണം, പഠിക്കണം. വർഗീയ രാഷ്ട്രീയ താല്പര്യങ്ങൾ പൊളിച്ചെടുക്കിയ കശ്മീരി ഫയൽസും ദില്ലി ഫയൽസും ഒക്കെ കളത്തിൽ ഇറങ്ങണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം. Thank you.